ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു പെറ്റിനെ വാങ്ങുവാണ്. റിസ്ക് ഫാക്ടർ കൂടിയ ഒരു സാധനമാണ്, പക്ഷേ സർപ്രൈസ്. Hey guys, welcome back to Nicklaus Much Better. എന്തുണ്ട് വിഷയം? ഗായ്സ്, ഇന്നൊരു സൂപ്പർ ഡൂപ്പർ എക്സൈറ്റിന്റെ ആണ്. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു പെറ്റിനെ വാങ്ങുവാണ്. എന്നെയും നമ്മുടെ ഫാമിലിനെയും ശരിക്കും അറിയുന്നവർക്കറിയാം, ഈ പെറ്റിനെ വീട്ടിലോട്ട് കയറ്റുന്നതെന്ന് വെച്ചാൽ അത്ര ഈസി ടാസ്ക് അല്ല. കഴിഞ്ഞ വർഷം നമ്മളൊരു പപ്പിക്കുട്ടീനെ വീട്ടിലോട്ട് കയറ്റുന്ന പേര് ഹോനായി. ഹോനായി എന്നൊരു പപ്പി, നല്ല ക്യൂട്ടായിട്ടൊരു ബീഗിൾ പപ്പിനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വളരെ സ്മാർട്ടായിട്ട് കയറ്റി. പക്ഷേ അവൻ അതേ നാളെ നമ്മുടെ കൂടെ നിന്നില്ല. ബിക്കോസ് ബീഗിൾ പപ്പീസിനെ നോക്കണം എന്ന് വെച്ചാൽ അത്ര ഈസി ടാസ്ക് അല്ല. പിന്നെ ഹീ ഡിസേർവ്സ് എ ബെറ്റർ ഫാമിലി. ഒരുപാട് കെയറും കാര്യങ്ങളും വേണ്ട ഒരു ഡോഗായിരുന്നു. സോ നമ്മളത് കൊടുത്തു. മെയിൻ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഏഴ് വർഷങ്ങൾക്ക് മുമ്പ്. പുമ്പി എന്നാണ് കേട്ട പേര്. അവൻ മരണപ്പെട്ടേ പിന്നെ പെറ്റ്സിനോട് ഒരുപാട് സ്നേഹിച്ച് അത് നമ്മൾ വിട്ടു പോകുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഫീലിംഗ്. അതുകൊണ്ടെന്താ, മമ്മി ഒരു പപ്പീസിനെ അല്ലെങ്കിൽ ഒരു പെറ്റ്സിനെ തന്നെ വീട്ടിലോട്ട് കയറ്റത്തില്ല. പക്ഷെ എന്നാ ചെയ്യാൻ, ചില സമയത്ത് നമ്മൾ റിസ്ക് എടുത്ത് കുറച്ച് കളികൾ കളിച്ചാൽ മാത്രമേ പെറ്റ്സിനെ നമുക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തുള്ളൂ. അമ്മമാർ അങ്ങനെയാ. ഒരു വർഷം ഗ്യാപ്പിന് ശേഷം വീണ്ടും നിക് വ്ളോഗ്സ് കളിക്കളത്തിന് ഇറങ്ങിക്കണം. നമ്മൾ ഒരു പെറ്റിനെ ഇന്ന് എത്തിക്കും. പക്ഷെ പപ്പി ഒന്നുമല്ല, റിസ്ക് ഫാക്ടർ കൂടിയൊരു സാധനമാണ്. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. സാധാരണ ചെറിയ പക്ഷീനെയൊക്കെ എടുത്തിട്ട് വളർത്തിയ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഗ്രേ പാരറ്റിനെ പോലത്തെ ഒരു എക്സ്പെൻസീവ് പക്ഷീനെ വാങ്ങുന്നത്. പക്ഷേ ഐ എം ടേക്കിംഗ് ദ ഹയസ്റ്റ് റിസ്ക്, ബിക്കോസ് ഇവനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി സ്മാർട്ടസ്റ്റ് ബേർഡാണ്. ചില ആൾക്കാർ പറയും ഇതിനൊരു 5 വയസ്സ് കൊച്ചിൻ്റെ ബുദ്ധിയാണ്. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, ഇത് മിമിക്കും ചെയ്യും, നമ്മൾ അതുപോലെ അനുകരിക്കും. അത് മാത്രമല്ല, റെസ്പോൺസീവ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വെള്ളിമൂങ്ങ അല്ലെങ്കിൽ ഒരു കഴുക, ഒരു ഈഗിളിൻ്റെ ഒരു ലുക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആണ് ലുക്ക്. മാത്രമല്ല, പിടുത്തോ അതുപോലെയാണ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെയാണ് നാങ്ക് കയറുന്നത്, അത് വേറെ ആയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും കുഞ്ഞ ഒരു 2 മാസം പ്രായമായിട്ടുള്ളൂ. ഫെതേഴ്സൊക്കെ ഇങ്ങനെ മുട്ടി മുളച്ച് വരുന്നേ ഉള്ളൂ. പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ഡോഡോ എന്നാണ്. നമ്മൾ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്ന ഡോഡോ നമ്മുടെ ഡിക്കിയിൽ തന്നെ ഉണ്ട്. ഡിക്കിയിൽ ഒന്നും ഇടാൻ പാടില്ല, പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇട്ടതുള്ളൂ. ഈ വളവ് തിരിഞ്ഞ് അങ്ങ് ഇട്ടതേ ഉള്ളൂ. നേരെ ചെന്ന് മമ്മീനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. സുഹൃത്തുക്കളെ, ഇറ്റ്സ് ടൈം വീട്ടിലോട്ട് പോവാം. മച്ചാമാരെ, നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കിട്ടില്ല ഗെയിം ഞാൻ പരിചയപ്പെടുത്തിയാൽ. ഗെയിമിൻ്റെ പേര് ലക്കി ജെൻ. ഇത് വെച്ചിട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ച് നിങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്ര ഈസി ആണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ 2 ബെറ്റ് വെച്ചിരിക്കുവാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗുഡ് ഓഡ്സ്. നോക്കട്ടെ ഇത് എത്രത്തോളം നമ്മൾ പിക്കപ്പ് ആകുന്ന അത്രത്തോളം നമുക്ക് പൈസ കിട്ടുന്ന അറിയും. ഇപ്പോൾ 1 കിട്ടിയിരിക്കുവാണ്, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. ഗൈസ് എത്രയാണ്? 2 എത്തിയിരിക്കുവാണ്, 2.4 പൊളി. അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. കമാൻ എൻ്റെ മോനെ, 3.84 പിന്നെ കൂടിക്കൊണ്ടിരിക്കുക. ഗൈസ് നമുക്ക് 5,280 rupees കിട്ടണം. ലെറ്റ്സ് ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കട്ടെ. പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്, 9.10 ആയിരിക്കും. 10,790 rupees പൊളി. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഈ മണി വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിൻ എന്നൊരു സൈറ്റാണുള്ളത്. ഈ സൈറ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൈറ്റാണ്. എൻ്റെ ഫ്രണ്ട്സും ഞാനും അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യുന്ന സൈറ്റാണ്. അതായത് ഫാസ്റ്റ് വിഡ്രോവൽ വിതൗട്ട് കമ്മീഷൻ, സിമ്പിൾ രജിസ്ട്രേഷൻ ആൻഡ് നോ വെരിഫിക്കേഷൻ. അത് മാത്രമല്ല, നമ്മുടെ ഈ 1 മിൻ കാരുണ്ടല്ലോ, നമുക്ക് വേണ്ടി, അതായത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 50,000 rupees ആണ് തരുന്നത് ടു ന്യൂ കസ്റ്റമേഴ്സ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. സോ ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ത്രൂ പോവുക, എന്നിട്ട് നമ്മുടെ പ്രോമോ കോഡ് നിക്ക് എന്ന് യൂസ് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷനിലുള്ള ലിങ്കും പ്രോമോ കോഡും എല്ലാം ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ പിങ്ക് ചെയ്തിട്ട് നേരെ അങ്ങ് ചെക്ക്ഔട്ട് ചെയ്യുക. ഓ, നമ്മൾ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കണം. നോക്കി എത്ര ക്യുക്കായിട്ട സാധനം നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് നോക്കി, പൊളിയല്ലേ? അപ്പോൾ ഗൈസ് ഡൗൺലോഡ് ചെയ്യൂ, ഇൻസ്റ്റാൾ ചെയ്യൂ ആൻഡ് വിൻ ലോട്ട് ഓഫ് മണി. ഗൈസ് ഡോഡോ എവിടെടാ? ഹഡോ ഡോഡോ, ഓ വെയിൽ കൊണ്ടുണ്ട് ഡോഡോ. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു. ആ മമ്മിയെ കാണണ്ടേ? നമുക്ക് ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മമ്മീനെ കറക്കി എടുക്കണം. ഓക്കെ, ആണേ ക്യൂട്ടാണേ. മാ സർപ്രൈസ്. ഇഷ്ടപ്പെട്ട സാധനം
എന്താ എന്റെ ഒരു ആഗ്രഹം ഒന്ന് സഹായിച്ചാ അമ്മ ഒന്നും ചെയ്യത്തില്ല കഴുകനൊന്നും അല്ല ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയും അമ്മ ആലമ്പ് കാണിക്കും അമ്മ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇത് ഇത് ഞാൻ നോക്കണമ്മ അമ്മ ആള് നോക്കുന്നേ നോക്കി എന്ത് ക്യൂട്ട് അമ്മ അമ്മ ഇതിന് ഭയങ്കര ഇമോഷൻ ഒക്കെയാണ് അമ്മ പറയുന്നത് കേൾക്കേ ദേഷ്യപ്പെടുന്ന അത് അത് നോക്കുന്നുണ്ട് അമ്മ ആലമ്പ് കാണിക്കും അമ്മ ഏതായാലും ഗൈസ് ഞാൻ ഇതൊന്ന് ഒന്ന് സെറ്റാക്കട്ടെ അല്ലെങ്കിൽ ശരിയാകത്തില്ല നിങ്ങൾ തൽക്കാലം ഇവനെ എടുത്ത് കൊണ്ടുവരുന്ന അതായത് നമ്മൾ ഇന്നലെ പോയി എറണാകുളത്ത് എടുത്തിട്ടൊന്ന് സീനൊന്ന് കണ്ടിട്ടോ ഓക്കെ ഡോഡോനെ എടുത്ത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് നമ്മുടെ എഫ് ആർ കെയുടെ ഒരു ചങ്ക് ബഡിയുണ്ട് ജേക്കബ് നമ്മുടെ എഫ് ആർ കെ സ്ഥിരമായിട്ട് പെറ്റ്സിനെ എടുക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ജേക്കബ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ മനുഷ്യൻ എന്ന് വെച്ചാൽ ഇതേപോലെ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പെറ്റ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പെറ്റ്സ് വാങ്ങാനുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടും നേരെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഹോം പെറ്റ്സ് കൊച്ചി കേട്ടോ പിന്നെ എഫ് ആർ കെയുടെയും കൂടി നേരെ ചാമ്പിക്കോ പുള്ളിക്കാരുടെ നല്ല 10-12 ബേർഡ്സ് ഉണ്ട് കേട്ടോ എന്റെ ഒന്നുമില്ല വല്ലതും അങ്ങോട്ട് പറഞ്ഞാൽ വല്ലതും കിട്ടും ചിലപ്പോ ആ നിങ്ങളിപ്പോ എന്റെ തലമണ്ടയല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പുതിയ സ്റ്റൈലാണ് വെറൈറ്റി മമ്മിയുടെ മിനുക്ക് പണികളൊക്കെയാണ് ഇന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ മമ്മി പിടിച്ചാൽ കെട്ടി തന്നത് അല്ല സംഗതി ഒക്കെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ പുതിയ ഹെയർ സ്റ്റൈൽ സേ ഹായ് ഡോഡോ ഒരു മോടത്തെ മമ്മിയുടെ ലേപ്പിക്കുകയാണ് അമ്മ ഇല്ല താഴത്തില്ല ഞാൻ താഴത്തില്ല ഓ ഇത് കഴിക്കേ അവന് ഇറുക്കിപ്പെട്ടിച്ചിരിക്കുന്നതാണ് എൻ്റെ കൈ ഏ കടിക്കല്ലേ ഞാൻ നിക്ലോക്സ് ആണ് അമ്മ ഇവനിപ്പോ ഒന്നാം തരം പേടിയാണ് ഇല്ല കുഴപ്പമില്ല ഞാൻ ഇവിടെ ആള് ഭയങ്കര പേടി പുതിയ വീട് പുതിയ ആൾക്കാർ അതൊക്കെയാണ് സംഭവം കിങ്ങിണി അമ്മ കിങ്ങിണി അല്ലമ്മ ഡോഡോ പിന്നെ വലിച്ചെടുത്ത് പിന്നെ പെൺകുട്ടിയാണോ ക്യൂട്ടാണോ നോക്കണം ക്യൂട്ടാണെങ്കിൽ നമ്മൾ പെൺകുട്ടി നോക്കട്ടെ എടോ 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 ബഹളം കാണിക്കാറോ എടോ ആ പിന്നെ വിട് ഡേ പറ്റുന്ന പണിക്ക് പോയാ പോരെ ചെറിയ വായു കൊണ്ട് പിന്നെ സ്റ്റീൽ വിഴുങ്ങിയാണ് ഇവൻ സ്റ്റീൽ വിഴുങ്ങി ഇപ്പൊ തന്നെ കിട്ടും ബാ നിനക്ക് പറ്റിയ സാധനം ഞാൻ തരാം നടക്കാൻ പറ്റുമോ നോക്കട്ടെ ഡോട്ടോ ഡോട്ടോ ഓടിവാ മമ്മമ്മ തരാം മമ്മമ്മ ഓടിവോ ആ അങ്ങനെ ആ നടക്ക് ആ നടക്ക് ആ ഓടിവാ ആ ഓടിവാ ആ അത് തന്നെ ആ കാലെടുത്ത് ഫ്രണ്ടി വെക്ക് ആ ഡോട്ടോപ്പി പെണ്ണാന്ന് പറയുന്നുണ്ടല്ലോ പെൺകുട്ടിയാണോ നീ വലിയ കോഴിക്കുഞ്ഞ് നീ കോഴിക്കുഞ്ഞല്ല ഇടക്കിടക്ക് കോഴിക്കുഞ്ഞാന്നാ വിചാരം കോഴിക്കുഞ്ഞാണോ പിന്നെ പിന്നെ ഇടക്കിടക്ക് ഒട്ടക പക്ഷി പോലെയാവും തല നേരെ മേലോട്ട് പോകും ഒന്ന് ഒന്ന് പറന്ന് കാണിച്ച് നോക്കട്ടെ ഒന്ന് പറന്ന് കാണിച്ചേ നോക്കട്ടെ ഒന്ന് പറക്കടോ ഡോഡോ ഡോഡോക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് ശരത്തും മസാജ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അല്ലേ ഈ രണ്ട് ശരത്തും മസാജ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ മസാജ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉറക്കം വരുന്നു ആർക്കാ ഉറക്കം വരുന്നത് സത്യം പറഞ്ഞു ഇനി ഫുഡ് കൊടുക്കാൻ ടൈമായി ഇപ്പം കാണിക്കുന്നില്ല കാര്യത്തിൽ ഞാൻ തന്നെ പരീക്ഷിച്ച് വരുന്നേ ഉള്ളൂ സോ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് സംഭവം എന്ന് അറിയത്തില്ല അവന് ധൃതിയായിട്ട് പോയി അത് അത് ഞാൻ നിൽക്കിയാലേ സാധനം വരത്തുള്ളൂ നീ എല്ലാം നിൽക്കിയാൽ വരത്തില്ല മിസ് ഡോഡോ ഡോഡോ നീ അത് ചെയ്തു കഴിഞ്ഞാൽ വരത്തില്ല ആ പിന്നെ എവിടെ പോകണം പാട്ടുണ്ടായെങ്കിൽ എവിടെ പോകണം
വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. ഞാൻ പോയി ഫീഡ് ചെയ്തു.